50% രോഗികൾക്ക് നേരിട്ടെത്തി ചികിത്സ നേടാം. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഖത്തറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. 2021 മെട്രാഷ് 2 60 ലക്ഷത്തിലധികം സേവന ഇടപാടുകൾ നടന്നതായി അധികൃതർ. ഖത്തറിന് നാറ്റോ ഇതര സഖ്യകക്ഷി പദവി നൽകുമെന്ന് ജോ ബൈഡൻ. കൂടിക്കാഴ്ച നടത്തി അമീർ. അപകട സ്ഥലങ്ങളിൽ പോലീസ് പട്രോളിംഗ് 3 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. രാജ്യത്ത് കോവിഡ് 3-ാം തരംഗത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ ഘട്ടം ഘട്ടമായി പ്രവർത്തനം പുനരാരംഭിക്കാനൊരുങ്ങി ഖത്തർ PHSCC. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന 3 ഘട്ടങ്ങളിലായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾ സാധാരണ നിലയിലാകുക. ബാക്ക് ടു നോർമൽ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെയാണ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത്. പദ്ധതി പ്രകാരം ഖത്തറിലെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 50% രോഗികൾക്ക് നേരിട്ടെത്തി ചികിത്സ നേടാം. ഫാമിലി മെഡിസിൻ മോഡൽ, ദന്തരോഗ വിഭാഗം തുടങ്ങി എല്ലാ പ്രത്യേക വിഭാഗങ്ങളും ഇത്തരത്തിൽ പ്രവർത്തിക്കും. ഇതിനൊപ്പം തന്നെ ഓൺലൈൻ ചികിത്സയും തുടരും. ഓൺലൈനായി ചികിത്സ തേടാൻ ആഗ്രഹിക്കുന്ന രോഗികൾക്ക് അതിനുള്ള സൗകര്യവും ലഭ്യമാക്കും. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി PHSCC കർശന പ്രതിരോധ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾ നിർബന്ധമായും കോവിഡ് മുൻകരുതൽ നടപടികൾ കൃത്യമായി പാലിക്കണമെന്നും PHSCC അധികൃതർ അഭ്യർത്ഥിച്ചു. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ മെട്രാഷ് 2 2021 60 ലക്ഷത്തിലധികം ഇടപാടുകൾ പൂർത്തിയായതായി അധികൃതർ. ഇതിൽ 20 ലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കളുണ്ട്. പൊതുജനങ്ങൾക്കും കമ്പനികൾക്കുമായി 250ലധികം സേവനങ്ങളാണ് മെട്രാഷ് 2 ഉള്ളത്. റെസിഡൻസി പുതുക്കൽ, വിസ കാലാവധി നീട്ടിക്കൊടുക്കൽ, വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം, വാഹന ലൈസൻസ് പുതുക്കൽ, ദേശീയ മേൽവിലാസം രജിസ്റ്റർ ചെയ്യൽ, ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴയടക്കൽ എന്നീ സേവനങ്ങളാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിച്ചത്. മന്ത്രാലയത്തിന്റെ ഈ സേവനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന ഒരു വെബിനാറിലാണ് അധികൃതർ ഇക്കാര്യം പറഞ്ഞത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ഇന്ന് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ സഖ്യകക്ഷിയായി ഖത്തറിനെ നിയമിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു. ഇക്കാര്യം ബൈഡൻ US കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തു. അമേരിക്കയുടെ 18-ാമത്തെ നാറ്റോ ഇതര സഖ്യകക്ഷിയായാണ് ഖത്തറിനെ US പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. ഖത്തറുമായി കഴിഞ്ഞ 50 വർഷമായി മികച്ച ബന്ധമാണ് രാജ്യത്തിനുള്ളതെന്നും ബൈഡൻ എടുത്തു പറഞ്ഞു. ഖത്തർ അമേരിക്കയുടെ നല്ല സുഹൃത്തും വിശ്വസിക്കാവുന്ന പങ്കാളിയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായി മികച്ച ബന്ധം തുടരുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഖത്തർ അമീർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുള്ള കൂടുതൽ പരിശ്രമങ്ങൾ രാജ്യം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഖത്തർ എയർവേസും ബോയിങ്ങും തമ്മിൽ $20 ബില്യൺ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഖത്തർ എയർവേസ് 50 777-8 ചരക്ക് വിമാനങ്ങൾ വാങ്ങാനാണ് ബോയിങ്ങുമായി കരാറിൽ ഒപ്പുവെച്ചത്. ഖത്തർ എയർവേസ് മേധാവി അക്ബർ അൽ ബേക്കറും ബോയിങ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് മേധാവി സ്റ്റാൻലിയും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. ഖത്തറിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് പട്രോളിംഗ് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പോലീസ് പട്രോളിംഗ് സുരക്ഷാ അലേർട്ടുകളോട് ഉടൻ തന്നെ പ്രതികരിക്കുമെന്നും സംഭവസ്ഥലത്ത് 3-4 മിനിറ്റിനുള്ളിൽ എത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സാങ്കേതിക ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഫഹദ് അൽ മൻസൂരി പറഞ്ഞു. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ഏരിയകളിലും അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്നും ഖത്തർ റേഡിയോയോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. വാണിജ്യ മേഖലകളിലും സുപ്രധാന പ്രദേശങ്ങളിലും പെട്രോളിംഗ് സജീവമാക്കുന്നതിലൂടെ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് തടയാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിലെ സുരക്ഷാ നിരക്ക് വളരെ ഉയർന്നതാണെന്നും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച സുരക്ഷാ ലംഘനങ്ങൾ കുറവാണെന്നും അൽ മൻസൂരി വ്യക്തമാക്കി. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.